തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ബി ജെ പിയുടെ ഏറ്റുമുട്ടൽ വീണ്ടും മറനീക്കി പുറത്തു വരുന്നു. സംസ്ഥാനത്ത് പാർട്ടി വലിയ നേട്ടമുണ്ടാക്കുമെന്നും തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കുമെന്നും അവകാശപ്പെട്ട് മുന്നോട്ടു പോയ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് തിരഞ്ഞെടുപ്പ് ഫലം വലിയ തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടി ശോഭാ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് വിഭാഗം വീണ്ടും രംഗത്ത് വരുന്നത്. സംസ്ഥാന അധ്യക്ഷനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇവർ കേന്ദ്ര നേതൃത്വത്തിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ച 2015 1400 വാർഡും 18 പഞ്ചായത്തിൽ ഭരണവും ഉണ്ടായിരുന്നു. ഇതിൽ 5 പഞ്ചായത്തിൽ ഭരണം പിന്നീട് നഷ്ടപ്പെട്ടു. മുന്നണിയായി മത്സരിക്കുമ്പോൾ ബി ജെ പി വലിയ നേട്ടം ഉണ്ടാക്കേണ്ടതുണ്ട്. എന്നാൽ അതിന്റെ നാലയലത്തെത്താൻ പോലും സാധിച്ചില്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കെ സുരേന്ദ്രൻ ശ്രമിച്ചില്ല. സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നാലെ പാർട്ടി പോയപ്പോൾ മുഖ്യമന്ത്രിയെയും കോടിയേരി ബാലകൃഷ്ണനെയും വാർത്താസമ്മേളനത്തിലൂടെ തേജോവധം ചെയ്യാനായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ പൂർണ്ണ ശ്രദ്ധയെന്നാണ് ഇവരുടെ ആരോപണം. എന്നാൽ പാർട്ടി വിരുദ്ധമായ നീക്കങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ വിഭാഗം നടത്തുന്നതെന്നും കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. പാർട്ടി തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ആര് നേതൃത്വം നൽകിയാലും ശോഭാ സുരേന്ദ്രൻ വിഭാഗം പറയുന്നത് പോലുള്ള നേട്ടമുണ്ടാക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. പാർട്ടി വിരുദ്ധമായ വാർത്തകൾ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഇവർ പ്രചരിപ്പിക്കുകയാണെന്നും സുരേന്ദ്രൻ അനുകൂലികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം മുക്കത്ത് ബി ജെ പിക്കാർ ഫണ്ടിനെ ചൊല്ലി ഏറ്റുമുട്ടിയ സംഭവം ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്ക് സ്റ്റോറിയാക്കിയതും സുരേന്ദ്രൻ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഫണ്ടിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ മുക്കത്ത് ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടുകയും ഒരു പ്രവർത്തകന് കുത്തേൽക്കുകയും ചെയ്തിരുന്നു. ഇതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ക്രോസ് വോട്ട് നടന്നു എന്ന കെ സുരേന്ദ്രന്റെ ആരോപണം ഒ രാജഗോപാൽ എം എൽ എ തള്ളിയതാണ് കൃഷ്ണദാസ് ശോഭാ സുരേന്ദ്രൻ വിഭാഗം ആയുധമാക്കുന്നത്. തിരുവനന്തപുരത്ത് ഭരണം കിട്ടാതെ പോയതിന് കാരണം ക്രോസ് വോട്ടാണെന്ന് താൻ പറയില്ല. ജനങ്ങളുടെ പ്രീതി നേടുന്ന കാര്യത്തിൽ വേണ്ടത്ര വിജയിച്ചില്ല. എൽ ഡി എഫിന് അത് സാധിച്ചു എന്നുമായിരുന്നു രാജഗോപാലിന്റെ പ്രതികരണം. ഈ പ്രതികരണങ്ങൾ ആയുധമാക്കിയാണ് ശോഭാ സുരേന്ദ്രൻ വിഭാഗം കെ സുരേന്ദ്രനെതിരെ നീക്കങ്ങൾ നടത്തുന്നത്. കോർ കമ്മിറ്റിയോ ഇലക്ഷൻ കമ്മിറ്റിയോ ചേരാതെ മാനിഫെസ്റ്റോ പോലും ഇറക്കാതെയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വെൽഫെയർ പാർട്ടിയും യു ഡി എഫും ഉണ്ടാക്കിയ സഖ്യം എൽ ഡി എഫ് പ്രചരണ വിഷയമാക്കിയപ്പോൾ ഇതൊന്നും പ്രചാരണ വിഷയമാക്കാതെ സ്വർണ്ണക്കള്ളക്കടത്തിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു സുരേന്ദ്രനെന്നും ഇവർ കുറ്റപ്പെടുത്തി. ശോഭാ സുരേന്ദ്രനെ പ്രചരണത്തിന് ഇറക്കണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെയും ആർ എസ് എസിന്റെയും നിർദ്ദേശം അവഗണിച്ച് മുന്നോട്ടു പോയതും രാഷ്ട്രീയ പക്വതയുടെ കുറവായി കൃഷ്ണദാസ് ശോഭാ സുരേന്ദ്രൻ പക്ഷം വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ പരാജയം ചർച്ച ചെയ്യാൻ അടിയന്തരമായി സംസ്ഥാന കമ്മിറ്റിയും ഭാരവാഹി യോഗവും വിളിക്കണം. തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകാത്തതിനാൽ സുരേന്ദ്രന്റെ രാജി ആവശ്യപ്പെടണമെന്ന് ഇവർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എല്ലാ വിഭാഗത്തെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഗ്രൂപ്പിന് അതീതമായ ഒരു വ്യക്തിയെ പ്രസിഡന്റ് ആക്കണമെന്ന് ഇവരുടെ ആവശ്യം. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതിയിൽ നടപടിയുണ്ടായിട്ടില്ല. തിരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന്റെ പ്രതീക്ഷകളും അവകാശവാദങ്ങളും തകർന്നതോടെ ഇവർ വീണ്ടും കരുനീക്കങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്.